അറബ് ലോകത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജ വീണ്ടും അക്ഷര ലോകത്തേക്ക്. ഗൾഫിലെ ഏറ്റവും വലിയ പുസ്തകമേളയായ ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിന് വിളംബരം മുഴങ്ങിയതോടെയാണിത്. നവംബർ 1 മുതൽ 11 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് ഈ മേളയ്ക്ക് വേദിയാകുന്നത്. റിപ്പോർട്ടുമായി ഗൾഫ് കവർ സ്റ്റോറി. എന്റെ പുസ്തകത്തിലെ ലോകം എന്ന പ്രമേയത്തിലാണ് 36-ാമത് ഷാർജ രാജ്യാന്തര പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ ഇന്ത്യയുൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നും 1650 പ്രദർശകർ പങ്കെടുക്കും. നവംബർ 1 മുതൽ 11 വരെ ഷാർജ അൽതാവൂനിലെ എക്സ്പോ സെന്ററിലാണ് മേള. ഇത്തവണ ഇന്ത്യയുൾപ്പെടെ 48 രാജ്യങ്ങളിൽ നിന്നും പ്രമുഖ എഴുത്തുകാരും കലാകാരന്മാരും ഉൾപ്പെടെ 393 അതിഥികൾ പങ്കെടുക്കും. UKയാണ് അതിഥി രാജ്യം. 14625 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വിവിധ ഹാളുകളിലായി 15 ലക്ഷം തലക്കെട്ടുകളിലുള്ള പുസ്തകങ്ങളാണ് ഈ വർഷത്തെ പ്രത്യേകത. കൃത്യമായി പറഞ്ഞാൽ മേളയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിപ്പമേറിയ പുസ്തകോത്സവമാണിത്. ഷാർജ ബുക്ക് അതോറിറ്റി ഉദ്യോഗസ്ഥനും മലയാളിയുമായ മോഹൻകുമാർ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനോട് പറഞ്ഞു. ഈ വർഷത്തെ പുസ്തകമേള നമ്മുടെ 36-ാമത്തെ സെഷനാണ്. അത് എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള എല്ലാ സെഷനേക്കാളും വലിയൊരു പുസ്തകമേളയാണ് ഈ വർഷം ഞങ്ങൾ ഒരുക്കുന്നത്. ഒരു പുതിയൊരു ഹാള് തന്നെ ഞങ്ങൾ അതിനുവേണ്ടി പണിയാണ്. ഹാൾ നമ്പർ 7. നമുക്ക് ഇതുവരെയും 6 ഹാൾസാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം 7th ഹാള്. എനിക്ക് തോന്നുന്നു ഷാർജ പുസ്തകമേളയിൽ മാത്രമേ പുതിയ ഹാളുകൾ പണിയുന്നുള്ളൂ. നമ്മളിപ്പോൾ 3-ാം സ്ഥാനത്താണ് ലോകത്തിൽ നിൽക്കുന്നത്. അത് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് പുതിയ ഹാളും പുതിയ ഫെസിലിറ്റീസും കൂടിയേ പറ്റൂ. ഈ വർഷം 2600 കലാ സാംസ്കാരിക ശാസ്ത്ര വിനോദ പരിപാടികളും സംഘാടകർ ഒരുക്കും. ലാഭത്തിനായല്ല, മറിച്ച് പുസ്തകങ്ങളിലൂടെ സംസ്കാരം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘാടകർ മേള ഒരുക്കുന്നത്. ഇതോടൊപ്പം പുസ്തകങ്ങൾക്ക് മികച്ച വിലക്കുറവ് പ്രഖ്യാപിക്കുന്ന പ്രസാധകർക്ക് മേളയിൽ സൗജന്യമായി ഇടം നൽകുന്നു എന്നതും മറ്റ് പുസ്തകമേളകളിൽ നിന്നും ഷാർജയെ വ്യത്യസ്തമാക്കുന്നു. ദക്ഷിണ കൊറിയ, ബംഗ്ലാദേശ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങൾ ഈ വർഷം ആദ്യമായി സാന്നിധ്യം അറിയിക്കുന്നുണ്ടെന്നതും ഷാർജ ബുക്ക് അതോറിറ്റി ചെയർമാൻ അഹമ്മദ് റക്കാദ് അൽ അമരി പറഞ്ഞു. Our slogan this year, award in my book, it's going to be there. What we're trying to do is providing an opportunity for most of the publisher to have an opportunity to meet with other publisher, where we're having more books and famous author to be attending the Sharjah International Book Fair this year. It will be an amazing event. From the 1st of November until the 11th of November, in 11 day, it will be most amazing special event with over 2,900 event and activity will be in Sharjah International Book Fair this year. മേളയോടനുബന്ധിച്ചുള്ള പ്രൊഫഷണൽ പരിപാടി ഒക്ടോബർ 30-31 തീയതികളിൽ നടക്കും. ആഗോളതലത്തിലുള്ള 250 പ്രസാധകരും ഈ രംഗത്തെ വിദഗ്ധരും ഇതിൽ പങ്കെടുക്കും. കൂടാതെ 4-ാമത് അലാ ലൈബ്രറി സമ്മേളനം നവംബർ 7 മുതൽ 9 വരെയായി എക്സ്പോ സെന്ററിൽ അരങ്ങേറുന്നുണ്ട്. There is more than 1650 publisher attending. 70 Indian publisher will be coming to Sharjah Book Fair. There is also Pakistani publisher. Over 35 Indian author will be coming to Sharjah International Book Fair. As you saw, the name who's are coming, Wasim Akram from the most famous cricket player. Also Hima Malini. Also there's a Gulzar will be there. Muhammad Rafiq books will be written by his son. Ahmed Najib, all those names, different names, will be attending Sharjah International Book Fair. It's providing an opportunity for the Indian community to enjoy loving of the written word. ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ ഈ വർഷവും പതിവ് പോലെ മലയാള തിളക്കവുമായാണ് മേള കടന്നെത്തുന്നത്. MT വാസുദേവൻ നായരുടെ നേതൃത്വത്തിലുള്ള കലാ സാംസ്കാരിക സാഹിത്യരംഗത്തെ വൻ സംഘമാണ് ഇത്തവണ ഈ അക്ഷരഭൂമിയിൽ മലയാളത്തെ നയിക്കുന്നത്. MT വാസുദേവൻ നായർക്ക് പുറമെ ഇംഗ്ലീഷ് എഴുത്തുകാരിയും മലയാളിയുമായ അരുന്ധതി റോയ്, സി രാധാകൃഷ്ണൻ, CV ബാലകൃഷ്ണൻ, ഏഴാഞ്ചേരി രാമചന്ദ്രൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, സന്തോഷ് എച്ചിക്കാനം, BJ ജെയിംസ്, അനിൽ പനച്ചൂരാൻ, മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട്, സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ, നടൻ ഇന്നസെന്റ് MP എന്നിങ്ങനെ നീളുന്നു മേളയിലെ മലയാള സാന്നിധ്യം.
കൂടാതെ മലയാളത്തിന്റെ കവിയരങ്ങും മറ്റൊരു ആകർഷണമായി മാറും. അട്ടഹാസങ്ങളിൽ ഞെട്ടാതെ കൊഴിയാതെ സ്വത്വം തുടരും അപൂർവതലങ്ങളിൽ പീഡനത്തിനിരയായ പെൺകുട്ടികൾ നേത്രത്തിലെന്ന പോൽ ഇറ്റുന്ന നിൽക്കണം. വെള്ളമൊക്കെയും വെള്ളമാണെങ്കിലും മായവെള്ളം കുടിക്കണോ ജീവികൾ? ഉള്ള നീരിൽ ഇറക്കുമോ മുത്തുകൾ? ഹിന്ദി കവിയും ഗാനരചയിതാവുമായ ഗുൽസാറാണ് മറ്റൊരു ആകർഷണം. പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം വാസിം അക്രം, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രാജ്ദീപ് സർദേശായി, എഴുത്തുകാരനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ഡെറക് ഒബ്രൈൻ MP, തമിഴ് നടൻ ആർ മാധവൻ, നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി, പാചക വിദഗ്ധൻ രാജ് കലേഷ് തുടങ്ങിയവരും മേളയിൽ അതിഥികളായി എത്തും. പുസ്തക പ്രദർശനം, വിൽപ്പന എന്നിവ കൂടാതെ എഴുത്തുകാരുമായി മുഖാമുഖം ചർച്ചകൾ, കുട്ടികളുടെ പരിപാടി, കലാപരിപാടികൾ, പാചകവേദി പ്രദർശനം എന്നിവയും ഈ അക്ഷരമുറ്റത്ത് അരങ്ങേറും. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പബ്ലിഷേഴ്സ് പങ്കെടുക്കുന്ന, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പബ്ലിഷേഴ്സ് പങ്കെടുക്കുന്ന ഒരു മേളയായിരിക്കും ഈ വർഷത്തെ ഷാർജ ഇന്റർനാഷണൽ പുസ്തകമേള. ഈ വർഷം ഞങ്ങളുടെ ഗസ്റ്റ് ഓഫ് ഓണർ എന്ന് പറയുന്നത് ബ്രിട്ടനാണ്, UK ആണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ, UK എന്നുള്ള ഒരുപാട് പബ്ലിഷേഴ്സും പുസ്തകങ്ങളും എഴുത്തുകാരും ആക്ടിവിറ്റീസും ഷാർജ പുസ്തകമേളയിൽ ഈ വർഷത്തെ ഒരു ഹൈലൈറ്റ് ആയിരിക്കും. കഴിഞ്ഞ 35 വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ പുസ്തകമേളയും ഗൾഫിലെ ഏറ്റവും വലിപ്പമേറിയ മേളയുമായി ഷാർജ രാജ്യാന്തര പുസ്തകോത്സവം മാറിക്കഴിഞ്ഞു. ഇനി അക്ഷരമേളയെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഷാർജ നഗരം. ഇനി അതിനായി നമുക്ക് കാത്തിരിക്കാം.